ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ലെന്ന് ടി എൻ പ്രതാപൻ ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതായും പ്രതാപൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു തൃശൂരിൽ നല്ലൊരു പകരക്കാരന്റെ പേര് മനസ്സിലുണ്ടെന്നും പ്രതാപൻ പറഞ്ഞു സാമുദായിക സംഘടനകൾ പാർട്ടിയുടെ ജനപ്രതിനിധികളെ നിശ്ചയിക്കരുതെന്നും പ്രതാപൻ എൻ മറുപടിയായി പറഞ്ഞു താങ്കളുണ്ടാവോ മത്സരം എം പി ആയ ആയ കാലമാണോ നല്ലത് എം എൽ എ ആയ കാലമാണോ നല്ലതെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ സ്നേഹിക്കാൻ പറ്റിയത് സഹായിക്കാൻ പറ്റിയത് സമയം കിട്ടിയത് എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഈ ഞാൻ എൻ്റെ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ എൻ്റെ മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും എനിക്ക് സന്തോഷമെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് താങ്കൾ തൃശ്ശൂർ ഒഴികുകയാണെങ്കിൽ പകരം ആരാകും എന്നൊരു ചോദ്യമാവ് എനിക്കത് അത് നിശ്ചയിക്കാനുള്ള അവകാശവും അധികാരമില്ല അത് നിശ്ചയിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഈ കെ പി സി സിയുടെ ശുപാർശ ആ സന്ദർഭത്തിൽ എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ വിന്നിങ് കാൻഡിഡേറ്റിൻ്റെ പേര് ഞാൻ പറയൂ തരൂർ മുഖ്യമന്ത്രിയായ യോഗ്യനെ എന്നു പറയുന്നത് ആര് ജനപ്രതി ആവണമെന്ന് തീരുമാനിക്കുന്നത് പാർട്ടി സ്ഥാനാർത്ഥി എന്ന ജനങ്ങളാണ് മതങ്ങളും സമുദായ പ്രസ്ഥാനങ്ങളുമെല്ലാം ആരെങ്കിലും സ്ഥാനാർത്ഥിയാവണം ആരെങ്കിലും എം പി ആവണം എം എൽ എ ആവണം പഞ്ചായത്ത് മെമ്പറാവണം മന്ത്രിയാവണം മുഖ്യമന്ത്രി ആവണം എന്നൊന്നും തീരുമാനിക്കുന്നത് കോൺഗ്രസ് അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും താൽപ്പര്യത്തിനനുസരിച്ച് ആ കോൺഗ്രസിൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന പാർട്ടി ഞങ്ങൾ എല്ലാ മതങ്ങളും ബഹുമാനിക്കുന്നവരാണ് പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദയവ് ഇത് ഞങ്ങൾക്ക് വിട്ടുതരണം